എൻ്റെ പുന്നാര ചങ്കുകളെ, നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിലെ എന്നാ ക്ലൈമറ്റിലെ ഭയങ്കര ചൂട്, ഹ്യൂമിഡിറ്റി കൂടിക്കൂടി വരിക, നിന്ന് കഴിഞ്ഞാൽ വിയർക്കും. അപ്പോൾ ഒരു കരിക്കിൻ ഷേക്ക് കുടിക്കാനുള്ള ആഗ്രഹമായിട്ട് ഈ കൊതിയൻ, ഈ കുഞ്ഞു കൊതിയൻ ചെന്ന് കയറിയത് ഇളനീർ പന്തലിലേക്കാണ്, ഷാജിക്കട 30 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു കടയിലേക്ക്. എൻ്റെ പുന്നാര ചങ്കുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം കൊതിയൻ. ഈ കൊതിയൻ ചെന്ന് കയറിയ ഉടനെ ഒരു കരിക്കിൻ ജ്യൂസ് ഓർഡർ ചെയ്തു. പറയാതിരിക്കാൻ വയ്യ, നല്ല കിഡിലൻ കരിക്കിൻ ജ്യൂസ് തന്നെ കേട്ടോ. കരിക്കിൻ ജ്യൂസ് എന്ന് പറഞ്ഞാൽ പോരാ, അത്രമാത്രം നല്ല ടേസ്റ്റി ആൻഡ് ഡിലീഷ്യസ് യമ്മിയാണ്. നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ജ്യൂസോ കരിക്കിൻ ഷേക്കോ ഓർഡർ ചെയ്താൽ യാതൊരു ഒളിമറയില്ലാതെ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത്, കരിക്കെല്ലാം കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിഡിലായിട്ട് തന്നെ അവരടിച്ചു തരും. ഇത് ഷേക്കാണ്, വേണ്ട സ്കൂപ്പും വരുന്നുണ്ട്, 70 രൂപയാണ്. കരിക്കിൻ ജ്യൂസിന് 60 രൂപയും. ഈ ഒരു കിഡിലെ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കിഴക്കിൻ്റെ വെനീസായ ടൗണിൽ തന്നെ, സീറോ ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡ് തൊട്ടടുത്താണ്. കുറച്ചു നേരത്തേക്ക് സപ്ലയർ വേഷം കെട്ടി ഞാൻ അവിടെ നിന്നു. ഈ കടയിലെ ഓൾ ഇൻ ഓൾ എല്ലാത്തിനും ഓടിച്ചാടി നടക്കുന്ന പയ്യനുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ എന്തൊക്കെയാ സ്പെഷ്യൽ ഉള്ളത്? തൃപ്തി സർബത്ത്, കരിക്കിൻ ജ്യൂസ്, കരിക്കിൻ ഷേക്ക്, കണ്ണൂർ കോക്ടെയിൽ. ഓക്കെ, എങ്ങനെ കരിക്കിൻ ഷേക്കിന് റേറ്റ് എത്രയാ? മറ്റേ ജ്യൂസിനോ? മറ്റേ ഷേക്കിനത് വാനില ഐസ്ക്രീം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ തൃപ്തി സർബത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, റിയാലല്ല, ഗൾഫിലായിരുന്നു, പ്രവാസിയായിരുന്നു അല്ലേ? ഓക്കെടാ, താങ്ക് യു, താങ്ക് യു. ചങ്കളെ, ഇവിടെ 3 കസ്റ്റമേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ സ്ഥിരം വരുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ചോദിച്ചു നോക്കാം. ചേച്ചി നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇവിടെ സ്ഥിരം വരുന്നതാണോ നിങ്ങൾ? കുടിക്കാറുണ്ട്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇളനീർ പന്തൽ? അടിപൊളിയാണ്. ഇതിന് ഉറക്കമാണോ? എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? ഉഷാറാണ്, തമാർപ്പട, അടിപൊളി. ഓക്കെ, താങ്ക് യു. എടാ മോനെ, ഈ ഷേക്ക് അടിക്കുന്ന പയ്യൻ കുടിക്കുന്ന റബ്ബറിൻ്റെ പാലാണെന്ന് തോന്നുന്നു. പയ്യൻ ഒരു ജഹാസ് എന്നാണ്, പ്രവാസിയാണ്, നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ജോലിക്ക് പോവാ, റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്യുക. ഭയങ്കര ആക്റ്റീവാണ്, എത്ര കസ്റ്റമേഴ്സ് വന്നാലും കൈകാര്യം ചെയ്യാൻ കഴിവും തൻ്റെ ഇടവും സാമർത്ഥ്യവും ആ പയ്യനുണ്ട്. ഈ കുടിക്കുന്ന പയ്യനല്ല ഇത്, പാവം കൊതിയൻ.